ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PS2 ZMs എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാഷ്ട്രീയത്തിലെ ചില ഗുരു ശിഷ്യന്മാരെക്കുറിച്ച് നോക്കാം. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിബാ ഫൂലെ. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ആണ് ജ്യോതിബാ ഫൂലെ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു CR ദാസ്. ബിപിൻ ചന്ദ്രപാൽ രാഷ്ട്രീയ ഗുരു സുരേന്ദ്രനാഥ ബാനർജി. ബിപിൻ ചന്ദ്രപാൽ രാഷ്ട്രീയ ഗുരു സുരേന്ദ്രനാഥ ബാനർജി. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരു ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാത്മാഗാന്ധി, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരു ആണ് ഗോപാലകൃഷ്ണ ഗോഖലെ. K. കാമരാജ്, രാഷ്ട്രീയ ഗുരു S. സത്യമൂർത്തി. K. കാമരാജ്, രാഷ്ട്രീയ ഗുരു S. സത്യമൂർത്തി. ലാലാ ഹർദയാൽ, രാഷ്ട്രീയ ഗുരു ലാലാ ലജ്പത് റായ്. ലാലാ ഹർദയാൽ, രാഷ്ട്രീയ ഗുരു ലാലാ ലജ്പത് റായ്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് MG റാനഡെ. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു MG റാനഡെ. ഇനി ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യോത്തരങ്ങൾ നോക്കാം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? വീരേശലിംഗം. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജി. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ജയപ്രകാശ് നാരായണൻ. ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേര് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് രാമകൃഷ്ണ മിഷൻ. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തട്ടിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. താജ്മഹലിനെ കാലത്തിൻ്റെ കവിൾത്തട്ടിലെ കണ്ണുനീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ഏത് വ്യക്തിയുടെ സ്വാധീനത്തിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോ. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്നത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു, ഇതാരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റു. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജയപ്രകാശ് നാരായണൻ. സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു? ജയപ്രകാശ് നാരായണൻ. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യമാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വിവേകാനന്ദൻ. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യമാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വിവേകാനന്ദൻ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ഠത ജാഗ്രത പ്രാവ്യവരാ നിബോധത എന്ന വാചകം ഏത് ഉപനിഷത്തിലേതാണ്? കഠോപനിഷത്ത്. സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ഠത ജാഗ്രത പ്രാവ്യവരാ നിബോധത എന്ന വാചകം ഏത് ഉപനിഷത്തിലേതാണ്? കഠോപനിഷത്ത്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. 1896 ദാദാഭായ് നവറോജി രൂപീകരിച്ച സംഘടന ഏത്? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. 1896 ദാദാഭായ് നവറോജി രൂപീകരിച്ച സംഘടനയാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ.
ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽക്കത്ത ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചതാര്? സുരേന്ദ്രനാഥ ബാനർജി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൽക്കത്ത ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ധീരയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സരോജിനി നായിഡു. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആചാര്യ വിനോബ ഭാവെ. ഭൂദാൻ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആചാര്യ വിനോബ ഭാവെ. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഈ വാക്കുകൾ ആരുടേതാണ്? മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരങ്ങളുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജി.